നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നിനക്ക് എന്താ മോനെ പറ്റിയത്? നേരെ അമ്മേ, ഞാൻ വീണതാ. കൈ കുത്തി വീണതാവും അല്ലേടാ? അതെ അമ്മേ. ഓ ദൈവാധീനം, നെഞ്ചിടിച്ചില്ലല്ലോടാ. കണ്ടില്ലേ മോളെ, ബോധം പൊക്കണമില്ലാത്ത ഈ ചക്കൻ കാണിച്ചു വെച്ചിരിക്കുന്നത് വണ്ടിയിൽ വീണെന്ന്. ഇത്രയും നേരത് നമ്മളിൽ നിന്നൊക്കെ മറച്ചു വെച്ചു, ഇപ്പതേ ആഹാരം കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലാ. വേണ്ട വേണ്ട, ഞാൻ വാരിത്തരാം. എന്താടാ നിന്റെ ഭാര്യ നോക്കി നിൽക്കുന്നോണ്ടുള്ള നാണാണോ? നീ നാണിക്കൊന്നും വേണ്ട, മക്കൾ എത്ര വളർന്നാലും അമ്മമാർക്ക് അവര് കൊച്ചുകുട്ടികളാടാ. നിനക്ക് ഞാനൊന്ന് വാരി തന്നു എന്ന് വെച്ച് ഈ കൊച്ചിന്റെ മുമ്പിൽ നിന്റെ മാനൊന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ല അല്ലേ മോളെ? വാ തുറക്കടാ. വാ തുറക്കു മോനെ. അയ്യോ മോനെ, നിന്റെ കഴുത്തിൽ കിടന്ന മാല എന്തേടാ? അയ്യോ, ഞാനത് വിളക്കാൻ കൊടുത്തു അമ്മേ. വിളക്കാൻ കൊടുത്തോ? ആക്സിഡന്റ് പറ്റിയപ്പോ മാല പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, ഒന്നിലും ഒരു യാതൊരു ശ്രദ്ധയുമില്ല. ആകാശത്ത് നോക്കി ആരാണ്ട് കോർത്താ അവന്റെ വണ്ടി ഓടിക്കല്. പിന്നെ എങ്ങനെയാ വീഴാതിരിക്കുന്നത്? 2 പവന്റെ മാലയെ മോളെ, നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ ആ പൊന്നുകോശിയുടെ കടയിന്ന് അയ്യോ പോറ്റിയെന്നും പറഞ്ഞ് കടം മേടിച്ച് കൊടുത്തതാ. അതും കളഞ്ഞതേ വന്ന് നിക്കുന്നു. 2 ദിവസത്തിനകം വിളക്കി കിട്ടുമല്ലോ അമ്മേ. ആ കിട്ടിയാ മതി. അയ്യോ അമ്മ മെഴുക്ക് വരട്ടി എടുക്കാൻ മറന്നു, ഇപ്പൊ വരാട്ടാ. സുനീഷേട്ട എന്തിനാ അമ്മയോട് കള്ളം പറഞ്ഞേ? എന്ത്? ആ മാല പണയം വെച്ചല്ലേ? പുസ്തകം വാങ്ങാൻ കാശ് തികഞ്ഞില്ലല്ലേ? മകരന്തം വിടരാതെ ചിരിരാവിൽ പൊഴിയാതെ വരവായി മനമാകെ മോഹം ഇടനെഞ്ചം തെളിയാതെ വിഴിനോവിൽ കലരാതെ പടിവാതിൽ കനലൂതും നേരം
എന്താടാ ഇതൊക്കെ? പോയമ്മേ, നമ്മുടെ അച്ഛമ്മ പോയമ്മേ. ഈശ്വരാ, അയ്യോ അമ്മ. ശവം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അമ്മേ. അതുകൊണ്ടാ ഞാൻ കൊണ്ടുവരായിരുന്നു. അയ്യോ, പോലീസ് പൊതു ശ്മശാനത്തിൽ അടക്കി. അയ്യോ അമ്മേ, ഞാൻ ഇതെങ്ങനെ സഹിക്കും? അച്ഛമ്മയുടെ വിധി അതായിരുന്നു. വിധിയോ? ആര് കൽപ്പിച്ച വിധി?